ഭരണഘടന മുൻകാല ചോദ്യങ്ങൾ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ മൂന്നംഗങ്ങളാണുള്ളത് അപ്പോൾ ചെയർമാൻ കഴിഞ്ഞാൽ വരുന്നത് രണ്ടംഗങ്ങളാണ് അടുത്തത് സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കുവാനുള്ള അധികാരം ആർക്കാനുള്ളത് സുപ്രീം കോടതിക്ക് തന്നെ അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് തന്നെയാണുള്ളത് അടുത്തത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ അപ്പോൾ ഓർക്കുക അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ എ ആണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് അടുത്തത് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു വി പി മേനോനായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജന രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ സെക്രട്ടറി വി പി മേനോൻ